ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നൊരു ട്രാവൽ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളിന്ന് എറണാകുളം വരെ പോവുകയാണ്. എറണാകുളം പോകുമ്പോൾ ചോദിക്കും, എല്ലാം ചോദിക്കും വല്ല ടൂറുമായിരിക്കുമോ എന്ന്. പക്ഷേ എല്ലാം ഞങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പം ഹംദൂസിനെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവളധികം ഞങ്ങൾ പുറത്തൊന്നും ഇറക്കിയിട്ടില്ല എന്ന്. അവളെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങാം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാനൊരു അൺബോക്സിംഗ് വീഡിയോയും കാണിക്കുന്നുണ്ട്. മോർണിംഗ് 4 മണിക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഹംദൂസിനെ ഞാൻ വിചാരിച്ചു ആൾക്ക് അറിയുമെന്ന പ്രതീക്ഷിച്ചത്, വെളുപ്പിലിങ്ങനെ എണീക്കുമേ. പക്ഷേ ഇല്ല, ആള് നല്ല സന്തോഷത്തിൽ എണീച്ചു. അതുപോലെ തന്നെ അവളുടെ ബാഗെല്ലാം ഇന്നലെ തന്നെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആള് സ്വന്തമായിട്ട് കാറിന്റെ കീയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കാറിന് ഡോറ് തുറക്കാൻ ശ്രമിക്കുകയാണ്. ആൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. ഭയങ്കര സന്തോഷമാണ്, കുറെ നാൾ വീട്ടിൽ ഇരുന്നല്ലേ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പം ഭയങ്കര ഹാപ്പിയാണ് ആള്. ഹംദൂസ് ആദ്യമേ കാറിൻ്റെ ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകാനിറങ്ങി. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പറയാം. ഹംദൂസ് വണ്ടി കയറി മുതൽ പിന്നെ ഒരു അനക്കവും ഒരു ശബ്ദവും ബഹളവും ഒന്നുമില്ല. അത് അവള് രാവിലെ വൊമിറ്റ് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഇതുകൊണ്ട് ക്ഷീണം കൊണ്ട് കിടക്കുവാണ്. ആള് എണീക്കാത്തതുകൊണ്ട് ഒരു ഉഷാറില്ല. അവൾ എണീറ്റിരുന്നെങ്കിൽ ഭയങ്കര ബഹളവും ഒരു രസമായിരുന്നേനെ. പക്ഷെ അവള് നല്ല ഉറക്കമാണ്. അതിനെ ഹംദൂസ് എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ ആളുടെ ഉറക്കം വീണ്ടും ശരിയായിട്ടില്ല. അവള് വീണ്ടും ഉറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മളിപ്പോ ആലപ്പുഴ ജില്ല കയറിയിട്ടുണ്ട്. അങ്ങനെ ഹംദൂസ് ഉറക്കമല്ല, എഴുന്നേറ്റ് ആള് ഉഷാറായിട്ടുണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ വാപ്പ പഠിച്ച കോളേജ്, പുന്നപ്ര പോളിടെക്നിക് കോളേജാണ്. ഇവിടെയാണ് എൻ്റെ വാപ്പ എഞ്ചിനീയറിംഗ് പഠിച്ചത്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ ബൈപ്പാസിൽ ആലപ്പുഴ ടൗൺ ടച്ച് ചെയ്യാൽ തന്നെ നമുക്ക് എറണാകുളത്തേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ഇതൊരു 7 കിലോമീറ്റർ നീളം വരെയുള്ള ഹൈവേ ആണ്. അതിൽ തന്നെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ 3.5 കിലോമീറ്റർ ഇത് എലിവേറ്റഡ് ഹൈവേ ആണ്. അപ്പോൾ ഈ മേൽപ്പാലത്തിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ബീച്ചും ഒരു സൈഡ് ആലപ്പുഴ ടൗണും ആണ്. നല്ല ഭംഗിയാണ് അവിടെ നിന്ന് ബീച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഹംദൂസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്താണ് കൊണ്ടുപോയത്. ഇപ്പോഴത്തെ കൊറോണ ഇഷ്യൂസ് കാരണം ഞങ്ങൾ ഹോട്ടലിലൊന്നും കയറിയിട്ടില്ല, പ്രത്യേകിച്ച് ഹംദൂസും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ രാവിലത്തെയും ഉച്ചത്തേക്ക് ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്താണ് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. അങ്ങനെ സാറ് ഞങ്ങൾക്ക് റൂട്ട് മാപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി വേണം ഞങ്ങൾക്ക് പോകാൻ. പച്ചാളം എന്ന സ്ഥലത്ത് വെച്ചാണ് എക്സാം നടക്കുന്നത്. ഈ കാണുന്നതാണ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ പി എസ് സിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. കൊച്ചിയിലെ പനങ്ങാടാണ് ആദ്യത്തെ ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മൾ എക്സാം സെൻറ്ററിൽ എത്താറായിട്ടുണ്ട്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു അൺബോക്സിങ് വീഡിയോയും കൂടുതൽ കാണിക്കുമെന്ന്. അപ്പോൾ ഞാൻ എക്സാമിന് പോകുന്ന ടൈമിൽ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അൺബോക്സിങ് വീഡിയോ കണ്ടായിരിക്കുമല്ലോ അല്ലേ. ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. എക്സാം നല്ല എളുപ്പമായിരുന്നു, ഞാൻ പഠിച്ചതൊക്കെയാണ് വന്നത്. നല്ല വിശപ്പുണ്ട്, ഫുഡ് കഴിക്കണം. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും സൈഡ് നല്ല തണലുള്ള സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാപ്പ. നമ്മളിപ്പോൾ ഈ പോകുന്ന പാലം തകഴി പാലം എന്നാണ് അറിയുന്നത്. പണ്ടുള്ള കാലങ്ങളിൽ ഇവിടെ ജങ്കാറായിരുന്നു ഉപയോഗിച്ചിരുന്നത്, പാലം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് പാലം വന്നത്. അങ്ങനെ തകഴി ശിവശങ്കര പിള്ളയുടെ നാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ആ കാണുന്നത് കരിമീൻ കൃഷി ചെയ്യുന്നതാണ്. അതിനപ്പുറത്ത് നെൽകൃഷിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനൊക്കെ. പക്ഷെ അതിനടുത്തൊന്ന് പോയി കാണാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഒരു നല്ല വലിയൊരു ഏരിയയിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത്, കരിമീനും നെൽകൃഷിയൊക്കെ ചെയ്യുന്നത് അവർ. ഹംദൂസ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി. പക്ഷെ നല്ല കാറ്റായിട്ടോ, അവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. കാണാനൊക്കെ നല്ല രസമാണ് അവിടെയൊക്കെ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ചു. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴാണ് കായലിൻ്റെ വേറൊരു സൈഡ് കണ്ടത്. അവിടെ ഇറങ്ങി ഹംദൂസിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു.
അവൾക്ക് ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവൾ ആ വണ്ടിയിലൂടെ തിരിച്ച് കയറുന്നേ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുവാണ്. അങ്ങനെ കുട്ടനാട്ടയിൽ പോകുന്ന വഴിക്ക് ഒരാൾ റോഡിൻ്റെ സൈഡിൽ കരിമീൻ വിൽക്കുന്നത് കണ്ടു. കരിമീൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. 3 കിലോ 1200 രൂപയാണ് വില. കരിമീൻ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ വെള്ളം കൊണ്ടുപോകാനായിട്ട് ബക്കറ്റ് കൊണ്ടുവന്നത് കൊണ്ട് ഭാഗ്യമായി, അതിനെ ബക്കറ്റിനകത്തേക്ക് ഇട്ടു. ഇതൊരു ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തതല്ല, അതുകൊണ്ട് അങ്ങനെ അധികം ഒരിടത്തും ഇറങ്ങാനൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പിന്നെ ഇതിപ്പോൾ പോയപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ, ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി ഹംദൂസിനെ കൂടെ കൊണ്ടുവന്നത് കൊണ്ട്. ഈ കയറുന്നത് എടത്തോ പാലമാണ്. എടത്തോ പള്ളിയിൽ പെരുന്നാളിന് കൂടുതലും തമിഴ്നാട്ടിലെ ആൾക്കാരാണ് വരുന്നത്. ഈ എടത്തേ സൈഡിൽ കാണുന്നതാണ് എടത്തോ പള്ളിയുടെ ഫ്രണ്ട് ഗേറ്റ്. ഇത്രയും ലോങ് യാത്ര പോയപ്പോൾ തന്നെ നല്ല ടയേർഡായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരിടത്തും ഇറങ്ങിയിട്ടില്ല, ഒരിടയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നതാണ്. ഒത്തിരി നല്ല ടയേർഡായിട്ടുണ്ട്. ശരീരമൊക്കെ ഇപ്പോഴേ വേദനിച്ച് തുടങ്ങി. അതിന് കുറച്ചേരത്തേക്ക് വീഡിയോ ഒന്നും എടുത്തില്ല. അതിനുശേഷം ഇതിപ്പോൾ എടുത്തതാണ് ജടായുപ്പാറ. ചടയമംഗലത്തെ ജടായുപ്പാറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഹംദൂസ് ആ രാവിലെ ഉറങ്ങിയതാണ്. അതിനുശേഷം പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. ഇപ്പോൾ യാത്രയിൽ ഒളിങ്ങനെ സ്ഥലങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് നല്ല രസമായി തുടങ്ങി. രാത്രിയിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ലൈറ്റും കാര്യങ്ങളും കണ്ടപ്പോൾ അവൾ എണീറ്റ് നിന്ന് കളിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ 9 മണിയായപ്പോഴാണ് വീടെത്തിയത്. ഒരു സ്ഥലത്തും നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും കുറേ നമുക്ക് അറിയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ബട്ടൺ ഉണ്ടാകും, അതും കൂടി ക്ലിക്ക് ചെയ്യുന്ന ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുന്നതാണ്. ബൈ.